ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേൾഡ് ഓഫ് സനുപ്രിയ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കണ്ണൂർ ധർമ്മശാല മാങ്ങാട്ട് പറമ്പിലുള്ള മൈസോണിലാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഫ്രണ്ട് വ്യൂ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളും കുറച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇതെന്ന് പറഞ്ഞാൽ ടെക്നോളജി പാർക്കാണ്, മലബാർ ഇന്നോവേഷൻ എന്നാണ് മൈസോണിനെ അറിയപ്പെടുന്നത്. അതായത് ബിസിനസ് ഡ്രീംസൊക്കെ ഉള്ള ആളുകളെ അസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ കമ്പനീസിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മൈസോണിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താ പറയുക, സ്വന്തമായിട്ട് ബിൽഡിംഗ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് അഡ്രസ്സ് കാണിക്കാൻ പറ്റാത്ത കമ്പനീസൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓഫീസ് റൂമും അതുപോലെ തന്നെ ക്യാബിനൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഫീസ് റൂം ആണെച്ചെങ്കിൽ പെർ മന്ത് ഇത്ര വാടക, അതുപോലെ നമുക്കൊരു ക്യാബിൻ മാത്രം മതി വെച്ചെങ്കിലും അതും ജസ്റ്റ് വാടക നമ്മൾ കൊടുക്കണം, മന്ത്ലി വാടക നമ്മൾ കൊടുക്കണം. അപ്പോൾ മൈസോണിൻ്റെ അഡ്രസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനി നമുക്ക് റൺ ചെയ്യാനായിട്ടും കൂടെ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ 3-4 മീറ്റിംഗ് ഹോൾസ് ഉണ്ട്. അതായത് എത്ര പേരുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മീറ്റിംഗ് ഹോൾസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൈസോൺ സൂപ്പറാണ്. സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അകത്ത് കയറിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനൊരിക്കൽ അകത്ത് കയറിയിട്ടുണ്ടോ, ഒരിക്കലും 2 തവണ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അകത്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് വരുന്നത്, കാര്യങ്ങളൊക്കെ അവിടെ പേരെഴുതി സൈൻ ചെയ്ത് കൊടുക്കണം. പിന്നെ അതിനുശേഷം നമ്മളിവിടെ മാങ്ങാട്ട് പറമ്പ് യൂണിവേഴ്സിറ്റി വന്നതാണ്. എൻ്റെ ഒരു TC വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ജസ്റ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ഒന്ന് കാണിക്കാം എന്നുള്ളത്. ഇതാണ് കേട്ടോ മാങ്ങാട്ട് പറമ്പ് യൂണിവേഴ്സിറ്റി. കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് മെയിനായിട്ട് അവിടെ ക്യാമ്പസ് ഉള്ളത് മാങ്ങാട്ട് പറമ്പ് യൂണിവേഴ്സിറ്റിയിലും പിന്നെ പിലാത്തറയാണ്. ഇവിടെ മെയിൻ യൂണിവേഴ്സിറ്റി വരുന്നത് താവക്കരയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കോഴ്സസൊക്കെ ഉണ്ട് കേട്ടോ. വുഡ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം, വുഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ, അതും ഇവിടെ വന്നതിന് ശേഷമാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ടീച്ചർ വാങ്ങിക്കേണ്ടത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. അപ്പോൾ അതാണ് സ്പോർട്സ് കോംപ്ലക്സ്. ഇവിടെ ഹോസ്റ്റൽസും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെയുണ്ട്. അതായത് BPED MPED ഒക്കെ പിള്ളേരുടെ ഹോസ്റ്റൽസും കാര്യങ്ങളൊക്കെ അവരുടെ ക്യാമ്പസിൻ്റെ നിയർ ബൈ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു സെക്ഷനാണ് കേട്ടോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് അവിടെ എത്തി. അപ്പം അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ, ഇത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഫ്രണ്ട് വ്യൂ ആണ്. ഇവരും എന്താ പറയുക, നമുക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ കുറേ ട്രോഫീസ്, ഇവിടെ വോളിബോൾ അതുപോലെ ബാസ്കറ്റ്ബോൾ അതിലൊക്കെ ഇവിടുത്തെ വുമൻസിന്, അതായത് ഗേൾസിന് ഒരുപാട് ട്രോഫീസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ട്രോഫീസും മറ്റും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പിള്ളേരൊക്കെ ഭയങ്കര പുലിക്കുട്ടികളാണെന്ന്. പിന്നെ അതുമല്ലാണ്ട് ഒരുപാട് എന്താ പറയുക, ഈ ഒരു ഫീൽഡിലുള്ള സ്പോർട്സ് ഫീൽഡിലുള്ള ഒരുപാട് ആളുകളുടെ ഫോട്ടോസും അതുപോലെ റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഫോട്ടോസായിട്ടും ലാമിനേഷനായിട്ടും ഒക്കെ ഇവർ ഒട്ടിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ടെൻ്റ് പോലെ കാണുന്നതിലാണ് ഇവരുടെ ഗോഗോ അതുപോലെ ബാസ്ക്കറ്റ്ബോള് അതുപോലെ വോളിബോള് ഫുട്ബോളൊക്കെ ഇവിടെയാണ് ഇവർ കണ്ടക്ട് ചെയ്യാറ്, അതായത് പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ കേട്ടോ ഈ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഒരു ഏരിയ. അതായത് ഇവിടെ ഫുള്ള് ഗ്രീനറി ആയിട്ട് പുല്ലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സൈഡിൽ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രാക്ടീസിങ്ങിനായുള്ള ആ ഒരു സെക്ഷനായിട്ടും കൊടുത്തിട്ടുണ്ട്. ജിംനേഷ്യം അതുപോലെ തന്നെ ഇൻഡോർ സ്റ്റേഡിയം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, അതായത് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇവർ ഇവിടെ നിന്നിട്ടാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. പിന്നെ നമ്മളും ഇതുപോലെ, ഞാനിവിടെ PG ഡിപ്ലോമ ചെയ്തിരുന്ന സമയത്ത് നമുക്കിതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഈ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു അവർ നോക്കിയിട്ടുണ്ടായിരുന്നേ. അതും ഇൻഡോർ സ്റ്റേഡിയം അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ, ഒരുപാട് പേർക്ക് ഇരിക്കാനും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഇൻഡോർ സ്റ്റേഡിയം തന്നെയാണ് യൂണിവേഴ്സിറ്റി കാലിക്കണ യൂണിവേഴ്സിറ്റി ഇൻഡോർ സ്റ്റേഡിയം. പിന്നെ ഇവിടുത്തെ സിന്തറ്റിക് ട്രാക്കാണ് കേട്ടോ. ഇതും ഇതുപോലെ ഒരുപാട് വർഷമായിട്ട് 2019 ഇതിൻ്റെ ഇനാഗുറേഷൻ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളായിരിക്കും ഈ ഒരു സിന്തറ്റിക് ട്രാക്കിൽ ആദ്യം ഓടിയിട്ടുണ്ടായിരിക്കുക. കാരണം ഈ ഒരു കോഴ്സിന് ചേരുന്ന സമയത്ത് നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിലൊരു ഐറ്റം എന്ന് പറയുന്നത് ഇതിൽ ഓടുക എന്നുള്ളതാണ്. അതായത് എത്രയോ മീറ്റർ ആണെന്ന് ഓടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളാണ് തോന്നുന്നു ആദ്യമായിട്ട് ഈ ഒരു സിന്തറ്റിക് ട്രാക്കിൽ ഓടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുമാത്രമല്ല 2019 സ്പോർട്സ് മേള
സ്റ്റേറ്റ് സ്പോർട്സ് മേള ഉണ്ടായിരുന്നതും ഈയൊരു കണ്ണൂരിൻ്റെ ഈ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. ഇവരായിരുന്നു അത് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. നല്ല അടിപൊളി സിന്തറ്റിക് ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും തരാം.